മറ്റൊരു ബാബറി മസ്ജിദ് രാജ്യത്ത് ആവർത്തിക്കുകയാണ്. അതുമാത്രമേ ഇവിടെ പറയാനുള്ളൂ. വാരണാസിയിലെ ജ്ഞാൻബാബി പള്ളി തെഹാനയിൽ പൂജയ്ക്ക് അനുമതി ലഭിച്ച ശേഷമുള്ള ആദ്യത്തെ ജുമാ നിസ്കാരത്തിന് വെള്ളിയാഴ്ച വിശ്വാസികളെത്തിയത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തിനുള്ളിൽ ജീവിതം തള്ളിനീക്കാൻ വിധിക്കപ്പെട്ടതിൻ്റെ വേദനയും കണ്ണീരോടെയുമാണ്. ഇത് ഇന്ത്യയിൽ തന്നെ നടക്കുന്നു എന്നതാണ് വിഷമകരം. ഒരു വിഭാഗം ആരാധിക്കുന്ന ഒരു ആരാധനാലയം അവിടെ മറ്റൊരു വിഭാഗത്തിന് ആരാധന നടത്തണമെന്ന് കോടതി വിധിക്കുന്നു. ആ വിധി വന്നതിന് രാഖി രാമാനം അവർ അവിടെ കയറി ഭജന നടത്തുന്നു. വാരണാസിയിലെ ജ്ഞാൻബാബി പള്ളിയിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ അനുമതി നൽകിയ വാരണാസി ജില്ലാ കോടതിയുടെ ഉത്തരവ് ആശങ്കാജനകവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്നതുമാണ്. ഒരു സംശയവുമില്ല. തിരിച്ചായിരുന്നെങ്കിലോ, ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ പഴയകാല രേഖകൾ എടുത്തുകാട്ടി മറ്റൊരു സമുദായക്കാർ പ്രാർത്ഥനയ്ക്കെത്തിയാലോ? അത് അനുവദിക്കുമോ? ഇല്ല. എത്രയും വേഗം ഹിന്ദുരാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ അത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. പിന്നെ വാരണാസി കോടതി വിധി, മതേതരത്വത്തിന് മുകളിൽ വർഗീയ സംഘർഷങ്ങൾ പലതവണ കീറിമുറിച്ച ഇന്ത്യയിലെ ഒരു കോടതിക്ക് എങ്ങനെ തോന്നി ഇത്തരമൊരു വിധി പുറപ്പെടുവിക്കാൻ? ഒരു മതത്തിൻ്റെ ആരാധനാലയത്തിൽ അവർക്കൊപ്പം മറ്റൊരു വിഭാഗത്തെയും പ്രാർത്ഥനയ്ക്കായി കയറ്റിവിടാൻ മറ്റൊരു രാജ്യത്ത് നടക്കാത്ത കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന 2047 വർഷമുണ്ടല്ലോ, അതുവരെ ജീവിച്ചിരുന്നാൽ ഒന്നുകിൽ ഹിന്ദുരാഷ്ട്ര ഭരണം കാണാം, അല്ലെങ്കിൽ അതിൻ്റെ അവസാന ശ്വാസം വലിയും കാണാം. ജഡ്ജി അജയ് കൃഷ്ണ പദവിയിൽ നിന്നും വിരമിക്കുന്ന ദിവസം നടത്തിയ ആ വിധി പ്രഖ്യാപനം വൻ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നേ വിലയിരുത്താനാകൂ. 86 ബാബറി മസ്ജിദ് പൂജയ്ക്ക് തുറന്നുകൊടുത്ത ഫൈസാബാദ് ജില്ലാ കോടതിയുടെ നടപടിക്ക് സമാനമാണ് ഈ നടപടി. പൂജയ്ക്കായുള്ള സജ്ജീകരണം ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരുക്കണമെന്ന് ഉത്തരവ് കേൾക്കേണ്ട താമസം മസ്ജിദിൻ്റെ ബോർഡ് മറിച്ച് ക്ഷേത്രത്തിൻ്റെ ബോർഡ് സ്ഥാപിച്ചത് കോടതി ഉത്തരവിന് പിന്നിലുള്ള ഭരണകൂട ഗൂഢാലോചന വ്യക്തമാക്കുന്നു. തെഹാനയിൽ പൂജ നടത്താൻ കോടതിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇവിടെ പൂജയും പ്രാർത്ഥനയും തുടങ്ങി. 91 ആരാധനാലയ സംരക്ഷണ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. കീഴ്ക്കോടതികൾ രാജ്യത്തെ വർഗീയ അന്തരീക്ഷം മുതലെടുത്ത് നീതിപൂർവമല്ലാത്ത ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. സുപ്രീംകോടതി തന്നെ ഇത് പരിശോധിക്കണം. ഗ്യാൻബാബി മസ്ജിദിലെ വ്യാസ്ജിക തെഹാനയ്ക്ക് മുന്നിൽ വെള്ളിയാഴ്ച രാവിലെ ഭജനഗീതങ്ങളുമായി ഭക്തരെത്തിയതിൽ BJP സർക്കാർ ഒന്നും കാണുന്നില്ലെങ്കിലും ജനങ്ങൾ ആശങ്കയോടെ എല്ലാം നോക്കിക്കാണുന്നുണ്ട്. ഈ സ്ഥലത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഭരണകൂടം പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താവാൻ? നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപുസ്തകത്തിൽ ഇങ്ങനെയൊന്ന് കുറിച്ചിട്ടുണ്ട്, ഒരു വകുപ്പുണ്ട്. അത് നൽകുന്ന ഉറപ്പ് എന്താണെന്നറിയണ്ടേ? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൻ്റെ മതസ്വഭാവം 1947 August 15 എങ്ങനെയാണോ, ഇനി മേലാൽ അങ്ങനെ തന്നെ ആയിരിക്കും. അതിനെതിരെ ഒരു നിയമ നടപടിയും പാടില്ല. ആ ഉറപ്പ് ഇവിടെ കിട്ടുമോ? ഇല്ല. ദി പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് 1991, ആ നിയമത്തിൻ്റെ ആമുഖം ഇങ്ങനെ പറയുന്നു: ഏതെങ്കിലും ഒരു ആരാധനാലയം പരിവർത്തനം ചെയ്യുന്നത് നിരോധിക്കാനും ആരാധനാലയങ്ങളുടെ സ്വഭാവം 1947 August 15 എങ്ങനെയായിരുന്നോ അങ്ങനെ നിലനിർത്താനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടിയുള്ള നിയമം. അതിൽ Section 3, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെ ഏതെങ്കിലും ഘടകത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ആരാധനാലയമോ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ അതേ മതവിഭാഗത്തിൻ്റെ മറ്റെന്തെങ്കിലും ഘടകത്തിൻ്റെയോ മറ്റേതെങ്കിലും മതത്തിൻ്റെയോ ആരാധനാലയമായി ഒരാളും മാറ്റാൻ പാടുള്ളതല്ല. Section 4, 1, ഒരു ആരാധനാലയത്തിൻ്റെ മതസ്വഭാവം 1947 August 15 എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ തുടരുന്നതായിരിക്കുമെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. 2, 1947 August 15 നിലവിലുള്ള ഒരു ആരാധനാലയത്തിൻ്റെ മതസ്വഭാവം സംബന്ധിച്ച് ഏതെങ്കിലും കേസോ അപ്പീലോ ഏതെങ്കിലും നടപടിയോ ഏതെങ്കിലും കോടതി വിധിയുടെയോ ട്രിബ്യൂണലിൻ്റെയോ അധികാരിയുടെയോ മുന്നിൽ നടന്നു വരുന്നുണ്ടെങ്കിൽ അത് ഇതിനാൽ അവസാനിക്കുന്നു. അത്തരത്തിലൊരു നടപടിയും ഒരു കോടതിയുടെയോ ട്രിബ്യൂണലിൻ്റെയോ അധികാരിയുടെയോ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല. 1947 August 15 ശേഷം ഏതെങ്കിലും ആരാധനാലയത്തിൻ്റെ മതസ്വഭാവം മാറ്റുന്നതിനെതിരെ ഏതെങ്കിലും കേസോ അപ്പീലോ നടപടിയോ കോടതിയുടെയോ ട്രിബ്യൂണലിൻ്റെയോ അധികാരിയുടെയോ മുമ്പാകെ ഉണ്ടെങ്കിൽ അവ 1 Section പറഞ്ഞതുപോലെ 1947 August 15 സ്ഥിതി നിലർത്തുക, ആ ഘട്ടത്തിൽ തീർപ്പാക്കേണ്ടതാണ്. Section 5, അയോധ്യയിലെ രാമജന്മഭൂമി ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് നിയമം ബാധകമല്ല. ഈ പറഞ്ഞതൊക്കെ ആർക്കൊക്കെ ബാധകമാണ് ആർക്കൊക്കെ ബാധകമല്ല എന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ തന്നെ അത് വളരെ വ്യക്തമല്ലേ.
മറ്റൊരു ബാബറി മസ്ജിദ് നമ്മുടെ ഇന്ത്യയിൽ ആവർത്തിക്കുകയാണ്. അതുമാത്രമേ പറയാനുള്ളൂ.